കർമനുസിലേക്ക് സ്വാഗതം. കാസർഗോഡ് ജില്ലയിൽ നിരോധനാജ്ഞ നിലവിൽ വന്നിരിക്കുന്നു. ജില്ലാ കളക്ടറുടെ ഉത്തരവിലാണിത് പറയുന്നത്. നാലു പേരിൽ കൂടുതൽ കൂടുന്നത് ഇതോടെ വിലക്ക് വന്നിരിക്കുകയാണ്. വിലക്ക് ലംഘിക്കുന്നവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസുണ്ടാകും. മാത്രമല്ല പോലീസ് നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ 144 വ്യവസ്ഥകൾ പ്രകാരം വെടിവെക്കാനുള്ള അധികാരം വരെ ഇതോടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് കൈവന്നിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് മലയാളി പ്രവാസികൾ തിങ്ങി നിറഞ്ഞ സൗദിയിൽ കർശന നടപടികൾ വന്നിരിക്കുന്നു. സൗദിയിൽ തിങ്കളാഴ്ച വൈകിട്ട് മുതൽ കർഫ്യൂ ഏർപ്പെടുത്തി. സൗദിയുടെ ഇന്നു വരെയുള്ള ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരം ഒരു നടപടി. ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ ഉള്ള സമയമാണ് തിങ്കളാഴ്ച വൈകിട്ട് വരെ. സൽമാൻ രാജാവാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. കൊറോണ വൈറസ് വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ നിയന്ത്രണ നടപടികളുടെ ഭാഗമായിട്ടാണ് കർഫ്യൂ. വൈകിട്ട് 7 മുതൽ പുലർച്ചെ 6 വരെയാണ് കർഫ്യൂ. മാർച്ച് 23 മുതൽ അടുത്ത 21 ദിവസത്തേക്ക് കർഫ്യൂ തുടരും. ഇതിനിടെ സൗദിയിൽ ഞായറാഴ്ച മാത്രം 119 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്താകെ രോഗബാധിതരുടെ എണ്ണം 511 ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കൊറോണയെ ഇപ്പോഴും പലരും നിസ്സാരമായി കാണുന്നതിൽ താൻ അതീവ ദുഃഖിതനാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവിച്ചു. ഈ അവസരത്തിൽ എല്ലാ ജനങ്ങളും സ്വയം സുരക്ഷിതരാവാൻ വേണ്ടത് ചെയ്യുക. നമ്മൾ സുരക്ഷിതരാവുക, നമ്മുടെ ചുറ്റുമുള്ളവരും സുരക്ഷിതരാകുവാൻ ശ്രദ്ധിക്കുക. വലിയ തോതിലുള്ള നാശമാണ് കൊറോണ ലോകത്തുണ്ടാക്കുന്നതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. കൊറോണ വൈറസ് പടരുന്ന പശ്ചാത്തലത്തിലാണ് വ്യാപനം തടയാനായി കാസർഗോഡ് ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. ഒരുപക്ഷെ മറ്റു ജില്ലകളിലും സമാനമായ അവസ്ഥ വന്നേക്കാം. ഇനി ഒരറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിരോധനാജ്ഞ ബാധകമായിരിക്കുമെന്ന് കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു. എല്ലാ ആഭ്യന്തര പൊതുഗതാഗത സംവിധാനങ്ങളും ഇതിന്റെ പരിധിയിൽ വരും. അവശ്യ സാധനങ്ങളുടേതല്ലാത്ത മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളുടെയും ബാർബർ ഷോപ്പുകളുടെയും ബ്യൂട്ടി പാർലറുകളുടെയും പ്രവർത്തനം നിരോധിച്ചു. പൊതുവിടങ്ങളിൽ കൂട്ടുകൂടാൻ പാടില്ല. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണം. ആരാധനാലയങ്ങളിൽ ആരാധനകൾ നിർത്തിവെക്കണം എന്നും അടച്ചിടണമെന്നും നിർദ്ദേശിച്ചു. രാവിലെ 11 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് പാൽ ബൂത്തുകൾ, പെട്രോൾ പമ്പുകൾ, മെഡിക്കൽ സ്റ്റോറുകൾ, റേഷൻ കടകൾ, ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ ലഭ്യമാകുന്ന കടകൾ എന്നിവ പ്രവർത്തിക്കാവുന്നതാണ്. 5 മണി കഴിഞ്ഞാൽ ഇവയും അടച്ചു പൂട്ടണം. മറ്റൊരു അതിപ്രധാനമായ കാര്യം, ജനങ്ങൾക്ക് തമ്മിൽ 1 മീറ്റർ ദൂരം പാലിക്കുക എന്നത് 1.5 മീറ്ററാക്കി ഉയർത്തി. ലോകത്താകമാനം ഇത് നടപ്പിൽ വരുന്നതിന്റെ ഭാഗമായാണ് കേരളത്തിലും. സാനിറ്റൈസർ, മാസ്കുകൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ അത്തരം കടകൾക്ക് മുന്നിലോ കടകൾക്കുള്ളിലോ എത്തിച്ചേരാൻ പാടുള്ളൂവെന്നും കളക്ടർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ ന്യൂസ്. നിങ്ങൾക്ക് ഒരു എക്സ്ക്ലൂസീവ് വിവരം കർമ ന്യൂസിൽ അറിയിക്കാനുണ്ടോ? മറ്റു മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കാൻ മടിക്കുന്ന വാർത്തയാണോ അത്? ആ വിഷയം ലോക മലയാളികൾ അറിയേണ്ടതും കേൾക്കേണ്ടതുമായ കാര്യമാണോ? എങ്കിൽ അറിയിക്കുക 8606-933-944. നിങ്ങൾക്കും കർമ ന്യൂസ് എക്സ്ക്ലൂസീവിന്റെ ഭാഗമാകാം. ഇന്റർനെറ്റ് യുഗത്തിൽ ഏറ്റവും വലിയ ജേർണലിസ്റ്റുകൾ ജനങ്ങൾ തന്നെയെന്ന് കർമ ന്യൂസ് വിശ്വസിക്കുന്നു.